എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്നാക്ക് ഐറ്റമാണ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഈ സ്നാക്ക് മലയാളികൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. അതായത് പഴംപൊരിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഇത് ഉണ്ടാക്കുന്നത് രീതി എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ മൈദ ഉപയോഗിക്കുന്നില്ല, അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിന് മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് അരക്കപ്പോളം ഗോതമ്പ് പൊടി ഉണ്ട്, ഇതിൽ ഒരു പിഞ്ച് മഞ്ഞൾ കളറിന് വേണ്ടിയിട്ട്, ഉപ്പ് ആവശ്യത്തിന്, ഒരു സ്പൂൺ അരിപ്പൊടി, ഈ നാല് സാധനങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പഴം, എന്താ നല്ലപോലെ പഴുത്ത ഒരു നേന്ത്രപ്പഴം. അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾക്കിത് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം, ആദ്യം തന്നെ നിറയെ വെള്ളം ഒഴിക്കരുത്, കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകരുത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്കിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കേണ്ടത്. പഴം ഈ രീതിക്കാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്കിത് ഓരോന്നായിട്ട് മുറിച്ചെടുക്കാം. നമ്മളിവിടെ ചട്ടി വെച്ചു, കടായി വെച്ചിട്ട് അതിൽ ഇതിന് വേണ്ട മുറിച്ചെടുക്കാൻ വേണ്ട എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞങ്ങൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി ഓരോന്നായിട്ട് മുറിച്ചെടുക്കാം. അത് ചൂടായിട്ടുണ്ട്. നമ്മൾക്ക് ഇത് ഓരോന്ന് മെല്ലെ ഇട്ട് കൊടുക്കാം. നമ്മൾ അതിനെ തിരിച്ചിട്ടിട്ടുണ്ട്, ഒന്നുകൂടെ മെല്ലെ വേവിട്ടത്. ഇതായിട്ടുണ്ട്, നമ്മൾക്കിത് എടുക്കാം. നമ്മൾക്കിടാം. ആയിട്ടുണ്ട്, നമുക്കിത് എടുക്കാം, കൊരിയെടുക്കാം. കണ്ടോ നല്ല പഴംപൊരിയാണ്. നമ്മളിപ്പോൾ സോഡ പൊടി ഇട്ടിട്ടില്ലെങ്കിലും നന്നായി ഇതാ പൊള്ളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് അത്. അപ്പോൾ നമ്മുടെ ചൂട് പഴംപൊരി റെഡി ആയിട്ടുണ്ട്, അതുപോലെ ചൂട് ചായ. അതുപോലെ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എൻജോയ് ചെയ്യൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.